ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ജപമാല മാസത്തിൻ്റെ സമാപന ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സമാപന ദിനത്തിലേക്ക് കടക്കുമ്പോൾ പരിശുദ്ധമ്മയെക്കുറിച്ച് ബൈബിൾ അവതരിപ്പിക്കുന്ന ചില സമാപന ചിന്തകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഏറ്റവും പ്രത്യേകമായി അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് മാതാവിനെക്കുറിച്ച് ഏറ്റവും അവസാനം പറയുന്ന ഭാഗം അവിടെയാണ്. മാതാവിനെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മാതാവ് ജീവനോട് ഇരിക്കുമ്പോൾ, അതായത് ഒരു ആത്മീയ തലത്തിൽ എന്നതിനേക്കാൾ ഉപരിയായി ഭൗതിക തലത്തിൽ മാതാവിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? പാരമ്പര്യം പഠിപ്പിക്കുന്നതും മാതാവാണ് ഈ ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂട്ടി ഒരു കണ്ണി, അവരൊരുമിച്ച് കൂട്ടി പ്രാർത്ഥിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് മാതാവ് നമ്മളെ പഠിപ്പിക്കുന്ന ചില ബന്ധങ്ങളും ബന്ധപ്പെടലുകളുമുണ്ട്. അതെങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഈ സമാപനത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഒരു മാസം ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ബന്ധങ്ങളിലും നമ്മൾ പല ആളുകളുമായി പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുന്ന രീതികളൊരു മാറ്റം വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ആത്മാവാണ് മാതാവിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രായോഗിക തലങ്ങളിലേക്ക് നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. നമുക്ക് ആദ്യമേ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് കാണുന്നത്. ആദ്യം നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മ ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അതായത് ഒരാൾക്കൊരാവശ്യമുണ്ട്, ഒരത്യാവശ്യത്തിലിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ശുശ്രൂഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന അമ്മ. ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു മാതൃകയായിട്ട് മാറണം. അതായത് ഇപ്പോൾ കടന്നു വരുന്നൊരു ട്രെൻഡുണ്ട്. ഈ അടുത്തൊരു കൗൺസിലിംഗ് കേസ് വന്നാണ്. അതായത് അപ്പൻ കുറച്ച് കാലം ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അമ്മ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി അപ്പൻ്റെ വീട്ടിൽ മാറി നിന്നു. അപ്പോൾ അവിടെ അപ്പന് നല്ല ശുശ്രൂഷയൊക്കെ കിട്ടിപ്പോയി. അപ്പൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മ അപ്പൻ്റെ കുറ്റങ്ങൾ അപ്പൻ്റെ വീട്ടുകാരുടെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്ത് ഇന്ന് ഈ കൊച്ച് അപ്പൻ അംഗീകരിക്കുന്നില്ല. ഇതുപോലെ തന്നെ അമ്മ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അമ്മയെക്കുറിച്ച് ആവശ്യമില്ലാത്ത ജോലി കാര്യങ്ങളും അമ്മയുടെ വീട്ടുകാരെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് മക്കളെ വെറുപ്പിക്കുന്ന ആ ഒരു ട്രെൻഡ്, അത് മാറണം, മാറ്റണം എന്ന് അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതായത് അയൽവക്കങ്ങളിലേക്ക്, അയൽവക്കത്ത് എന്നതിലേക്ക് ഉപരി നമ്മുടെ ബന്ധുജനങ്ങൾക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ സ്ഥാനമാനങ്ങൾ മറന്നുപോലും ഇറങ്ങിച്ചെന്ന് അവരൊന്ന് സഹായിക്കാൻ നമ്മളെ തയ്യാറാണെന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നുണ്ട്. രണ്ട്, നമ്മൾ കാണുന്നത് ഈ അമ്മ ഈശോനെ 12 വയസ്സിൽ കാണാതെ പോയി കഴിയുമ്പം അവരാദ്യം വിചാരിക്കുന്നത്, അമ്മ അവശ്യത ആദ്യം വിചാരിക്കുന്നത് അയൽവക്കക്കാരുടെ കൂടെ ബന്ധുക്കാരുടെ കൂടെ കാണും, യാത്രക്കാരുടെ കൂടെ കാണും എന്നുള്ളതാണ്. അതൊരു കോൺഫിഡൻസ് അല്ലേ ശരിക്കും പറഞ്ഞാൽ? അതായത് അതവരുടെ അയൽവക്കമായിട്ടുള്ള ബന്ധമാണ് കാണിക്കുന്നത്. അതായത് കൊച്ച് കൂടെ ഇല്ലെങ്കിലും അയൽവക്കക്കാർ കൊച്ചിനെ നോക്കും. നല്ല അയൽവക്ക ബന്ധമുള്ളവരായിരുന്നു ഇവർ. അപ്പോൾ നമ്മുടെ അയൽവക്കമായിട്ടുള്ള ബന്ധങ്ങൾ ഒന്ന് പുതുക്കണം. അപ്പോൾ ഈശോ അയൽവാസി എന്നുള്ളത് ആരാണ്, എൻ്റെ അയൽക്കാരെന്നുള്ള ചോദ്യം, അത് തൊട്ടപ്പുറത്ത് താമസിക്കുന്നവൻ എന്നാ അർത്ഥം ഈശോ പൊളിച്ചെഴുതിയായിരുന്നു കേട്ടോ. എൻ്റെ സഹായം ആവശ്യമുള്ളവനാണ് എൻ്റെ അയൽവാസി എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എടുത്ത് ചേർന്ന് പോകും, എൻ്റെ ആവശ്യങ്ങൾ ആവശ്യമുള്ളവൻ്റെ അടുത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നൊരവസ്ഥ. ഇനി എന്താണ് അടുത്തത്? കാനായിലെ കല്യാണ വീടാണ്. ഒരു കാര്യം ഒരു കല്യാണ വീട്ടല്ല, അത് ഈശോ പറയുന്നുണ്ട്. അമ്മ എന്താണ്, നമ്മുടെ കാര്യമല്ല അത്, എന്തിനാണ് വെറുതെ ഇടപെടുന്നത്? പക്ഷേ കൃത്യമായിട്ട് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, ഞാനൊക്കെ ഓർക്കുന്നുണ്ട് നമ്മുടെ പണ്ടത്തെ അമ്മച്ചിമാർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കിച്ചൺ അവിടുത്തെ വീട് സ്വന്തം വീട് പോലെ കരുതി സ്വന്തം വീട്ടിൽ ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്യും. കുക്ക് ചെയ്യാൻ സഹായിക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാനൊരു ഗസ്റ്റാണ്, ആ പ്രൗഢിയിൽ ഇരിക്കാതെ അവരുടേതായ രീതിയിൽ ഇടുകിച്ചേരുന്നു. ഇവിടെ മാതാവ് കാണിക്കുന്നൊരു കാര്യം, അങ്ങനെ ഇഴുകിച്ചേരുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന ചില കുറവുകളൊക്കെ ഉണ്ട്. ഈ കുറവ് നാട്ടുകാരുടെ അടുത്ത് അറിയിക്കാതെ പരിഹരിക്കാൻ കഴിയുന്നവരുടെ അടുത്ത് പോയി അറിയിച്ച് അതിനുള്ള പരിഹാരം കാണണം. അപ്പം നാറ്റിക്കരുത് ആരെയും, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നുള്ളത് ഈ മക്കളൊക്കെ ജോലിക്ക് പോകുമ്പോഴും ഓരോ കാര്യത്തിനൊക്കെ പോകുമ്പോൾ അവരെയൊക്കെ ഒന്ന് ട്രേസ് ചെയ്യണമെന്നേ. മാതാവിന് വേറൊരു പ്രത്യേക സ്വഭാവമല്ലേ അത്. അത് ഇടയ്ക്കിടയ്ക്ക് ഈശോനെ കാണാൻ പോകുന്നുണ്ട്. ഈ ചെറുക്കൻ കൃത്യമായിട്ട് മിനിസ്റ്റർ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അമ്മ എത്തുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൊച്ച് സൂപ്പറാണ്, എൻ്റെ കൊച്ച് ആനയാണ്, തേങ്ങയാണെന്നൊക്കെ കുതിരയാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അവരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്ന് പരിശുദ്ധമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്, കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് മകൻ മരിച്ചു പോയെങ്കിലും മകനടുത്തില്ലെങ്കിലും അവൻ്റെ കൂട്ടുകാരൊരുമിച്ച് നിർത്തുന്ന അമ്മയുണ്ട്, അവൻ്റെ ശിഷ്യരൊരുമിച്ച് നിർത്തുന്ന അമ്മ. ഇത് വലിയൊരു പാഠമാണ് കേട്ടോ. പ്രത്യേകിച്ച് ആധുനിക മക്കളെ നോക്കുന്ന അമ്മമാരും അപ്പമാരും പഠിക്കേണ്ട ഒരു പാഠമാണ്. ഈ മക്കളുടെ കൂട്ടുകാരെല്ലാം അവരോട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവണം, അവരെ വിളിച്ചു ചേർക്കണം, അവരെ നിങ്ങളുടെ വീടുമായിട്ട് ഒരു ഒരു ടൈപ്പ് അവർക്ക് സൃഷ്ടിക്കണം. അപ്പോൾ ഇവർ വഴി കൃത്യമായിട്ട് മക്കളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ന് മാത്രമല്ല, മക്കളുടേതായ കാര്യങ്ങൾ ഇവരിലൂടെ, ചിലപ്പോൾ നമ്മൾ നേരിട്ട് പറഞ്ഞ് കേൾക്കണമെന്നില്ല, ഈ കൂട്ടുകാരാണ് കുറച്ചുകൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ മക്കളുടേതായ ചില കാര്യങ്ങൾ നടത്തിക്കണം, കൂട്ടുകാരിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യണം നമുക്ക് പറ്റൂ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഈശോയുടെ വചനപ്രഘോഷണം വരെ പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്ന മുഴുവൻ ഈ ശിഷ്യന്മാരിലൂടെയാണ്. പരിശുദ്ധാത്മാവ് ഒരുമിച്ച് നിർത്തി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അപ്പോൾ ഒരു നല്ല സ്പിരിറ്റ് ഈ കൂട്ടുകാരിലൂടെ പകരാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജപമാലയുടെ കൺക്ലൂഷൻ മാസത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മളായിരിക്കുന്ന സമയത്ത് പ്രത്യേകം ചിന്തിക്കണം, ഇങ്ങനെയുള്ള അറ്റ്ലീസ്റ്റ് ചില ഭാവങ്ങളെങ്കിലും നമ്മൾ നുകർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മാസത്തെ ജപമാല എന്ന് പറയുന്നത്
മാധവനോട് കൂടെ മാധവനെ കൈപിടിച്ച് യാത്ര ചെയ്തിട്ടില്ല, മറിച്ച് ഒരു വാചിക പ്രാർത്ഥന മാത്രമായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ അവസാന നാളുകളിലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം മാധവനിൽ നിന്ന് ഈ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരാൻ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.